മറ്റൊരു സംശയമുണ്ട്, കാട്ടുമൃഗങ്ങളെന്ന് പറയുന്നതാണോ നാട്ടുമൃഗങ്ങളെന്ന് പറയുന്നതാണോ നല്ലതെന്ന്. കാരണം കാട്ടിൽ കിടക്കുന്നതെല്ലാം നാട്ടിലായി, ഇപ്പം നാട്ടുമൃഗങ്ങളായോ എന്നൊരു സംശയം. ഹായ് കൂടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഉടുമ്പൻചോല വിസിറ്റ് ചെയ്യേണ്ട അടുത്താണ് എത്തിയിരിക്കുന്നത്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുഷ്പകണ്ഡമാണ്. ശരിക്കും പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു അതിർത്തി പ്രദേശമാണിത്. വളരെ മനോഹരമായ സ്ഥലത്താണ് നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ട്. അത് സാധാരണക്കാരന് വേണ്ടിയുള്ള സാധാരണക്കാരൻ്റെ ഇതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ് വിസിറ്റ് ചെയ്യേണ്ട എന്നും. ചെറിയ മുതൽമുടക്കിൽ വലിയ ലാഭം ഉണ്ടാക്കി തരുന്ന, അല്ലെങ്കിൽ ഈ വിളകളെ സംരക്ഷിക്കുന്ന കണ്ടുപിടുത്തം. നമ്മളിന്ന് വന്യജീവികളിൽ നിന്ന്, പ്രത്യേകിച്ച് പന്നി ആന തുടങ്ങിയിട്ടുള്ള വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയുള്ള ചെറിയ ട്രിക്ക്, അത് വലിയ ഈ ട്രിക്ക് പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ നമുക്ക് പന്നീനെയും ആനേനെയും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ആ ഒരു ട്രിക്ക് എന്താണെന്ന് നമുക്ക് ബീച്ചിനോട് തന്നെ ചോദിക്കാം. ഇത് ഇതിൻ്റെ എൻഡ് ക്യാപ്പ്, 110 mm എൻഡ് ക്യാപ്പിയോ 110 mm PVCയിലേക്ക് നമ്മൾ നല്ലപോലെ പശയിട്ട് ഉറപ്പിച്ച് നമ്മൾ ഇത് കയറ്റി ചെയ്യണം. ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് നമ്മളിത് കയറ്റി ചെയ്തതിന് ശേഷം ഇതിപ്പം നമ്മൾ ഉറപ്പിച്ചു. ഇത് അതിൻ്റെ ഉൾഭാഗം കണ്ടോ, ഇതിപ്പം നമ്മൾ നല്ലപോലെ ഉറപ്പിച്ചു. ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ 110x50 mm ഇത് നല്ലപോലെ സോൾവെൻ്റ് എടുത്ത് നല്ലപോലെ തന്നെ തൂത്ത് നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാം. നമ്മുടെ 50 mm നമ്മൾ 1.5 അടിയോ 2 അടിയോ നീളം ഇച്ചിരി കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഈ PVC. കാരണം ഇത് ദൂരം നമുക്ക് എന്തോരം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ PVC മാത്രം നമുക്ക് ഒട്ടിക്കരുത്. ഇതുമായിട്ട് ഒരു കാരണവശാലും ഒട്ടിക്കരുത്. ഇതിങ്ങനെ നമുക്ക് ഒട്ടിക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഈ പ്രഷർ നിൽക്കുന്നത്, ഈ PVC അകത്ത്. അപ്പം മർദ്ദം കൂടിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. ഇത് നമുക്ക് വെള്ളമൊഴിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ കാർബൈഡ് ഇടുമ്പം, ഈ കാർബൈഡിൻ്റെ കഷ്ണം ഇടുമ്പം, നമ്മൾ ഈ കാർബൈഡ് കഷ്ണം ഇടുമ്പോൾ ഇത് മർദ്ദം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തള്ളിപ്പോക്കോളും. ഈ സാധനം പുറത്തോട്ട് തള്ളിപ്പോകും. അല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊട്ടിക്കയറി നമുക്ക് ചെറിയ അപകടങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഗ്യാസ് ലൈറ്ററിന് ഇപ്പം ഓട്ട ഇട്ട് കഴിഞ്ഞ് MC വെച്ച് ഇത് ടൈറ്റ് ചെയ്ത് ഒരു കാരണവശാലും മുറുക്കി വെക്കരുത്. കാരണം നമ്മുടെ ഈ ഗ്യാസ് ലൈറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാഞ്ചിയാണ്. ഇത് ഒരു കാരണവശാലും മുറുക്കി വെച്ചാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഓരോ പ്രാവശ്യവും നമ്മുടെ ഈ വെടി കഴിയുമ്പം ഇത് നനയുമ്പോൾ നമുക്കിതെടുത്ത് ചെറിയൊരു തുണിയോ എന്തെങ്കിലും എടുത്ത് ഇതിൻ്റെ ഈ സ്പാർക്ക് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് നല്ലപോലെ തുടച്ച് കൊടുത്തിട്ട് വീണ്ടും ഇടുക. എന്നാൽ ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഊരിയെടുക്കാവുന്ന രീതിയിലായിരിക്കണം. എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, തോക്ക് നല്ലതാണ് പക്ഷേ ഈ ലൈറ്ററാണ് പ്രശ്നം, ഇത് നമ്മുടെ ഈ കാഞ്ചി എപ്പോഴും ഇത് വർക്കാകുകയെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കുറഞ്ഞിട്ട് ഇതിനകത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിലും കളഞ്ഞിട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. ഇത് അപ്പോൾ ഇത് ഊരിയെടുക്കാവുന്ന രീതിയിലായിരിക്കണം നമുക്ക് എപ്പോഴും ഈ കാഞ്ചി വെച്ചിരിക്കുന്നത്. ഈ സാധനം ഇതിനകത്ത് കാർബൈഡ് ഇട്ട് കഴിഞ്ഞ് ഇതായിപ്പം നമ്മളത് ഊരി എടുത്തിരിക്കുകയാണ്. ഈ കാർബൈഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞ്, ഈ ഒരു കഷ്ണം കാർബൈഡ് നമ്മൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു കാരണവശാലും ഇങ്ങനെ നോക്കി ലൈറ്റർ അടിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും നമ്മൾ ഇച്ചിരി ഇതുപോലെ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ഇത് കിട്ടുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തല ഇച്ചിരി ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെ മാത്രമേ നമ്മൾ ലൈറ്റർ അടിക്കാവുള്ളൂ. അല്ലാതെ ഇങ്ങനെ നോക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലോ അല്ലെങ്കിൽ മുഖത്തൊക്കെ അടിച്ച് നമുക്ക് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപ കൊടുത്താൽ 1 kg, 200 രൂപയിൽ താഴെ വിലയെ വരുന്നുള്ളൂ 1 kg സിലിക്കൺ കാർബൈഡിനും. അതുകൊണ്ട് നമുക്കൊരു 2000 വെടി വയ്ക്കാൻ 100% ഗ്യാരണ്ടിയാണ്, 1 kg കാർബൈഡ് മേടിച്ച് കഴിഞ്ഞാൽ. പക്ഷേ 2000 രൂപയുടെ 2000 പടക്കം പൊട്ടിക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു 5 രൂപ വില വരികയല്ലേ ഒരു അല്ലേ. നമുക്ക്
ഈ പി വി സി പൈപ്പിൻ്റെ തോക്കുണ്ടാക്കാനുള്ള വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 110 mm ഒരു 1.5 നീളത്തിലൊരു പി വി സി പൈപ്പ്, ഈ ഇത്ര ഉള്ള ഒരു പി വി സി പൈപ്പ്, 1.5 നീളം മതി ഒരു പി വി സി പൈപ്പ്, 110 mm തന്നെ അത് അടയ്ക്കുന്ന ഒരു എൻഡ് ക്യാപ്പ്, ഇത് 110 mm ഒരു എൻഡ് ക്യാപ്പാണ്, എൻഡ് ക്യാപ്പ്, ഒരു കപ്ലിങ് 110 × 50 mm വേണം, 110 × 50 mm ഒരു കപ്ലിങ്. ഈ മൂന്ന് സാധനങ്ങൾ, പിന്നെ എം സീൽ വേണം, നമുക്ക് സ്റ്റാർ ബോണ്ട് വേണം, ഒരു ഗ്യാസ് ലൈറ്റർ വേണം, ഒരു ലൈറ്റർ, ഇത്ര സാധനം. ഇതാണ് നമ്മുടെ തോക്കിൻ്റെ ഹൈലൈറ്റ്, ഇതാണ് അവൻ്റെ കാഞ്ചി. ഞാൻ കാഞ്ചി വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെടിപൊട്ടും. അപ്പോൾ ഇത് നിർമ്മിക്കുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ പി വി സി കട്ട് ചെയ്ത് റെഡിയാക്കി 1.5 നീളത്തിൽ നമ്മളിത് മുറിച്ച് വെച്ചിട്ടുണ്ട്. മുറിച്ച് വെച്ചിട്ടിട്ട് ഇത് നമ്മുടെ ഇതിൻ്റെ എൻഡ് ഗ്യാപ്പ്, എൻഡ് ഗ്യാപ്പ് നല്ലപോലെ ഇതാക്കിയിട്ട് നമ്മുടെ ഇത് ബ്ലൂ മൗണ്ടാണ്, സ്റ്റാർ ബോണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സോൾവെൻറ്റുകൾ വെച്ചോട്ടിക്കരുത്, ചിലപ്പോൾ ഇതിൻ്റെ പ്രഷർ കൊണ്ട് ഇത് ചിലപ്പം പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇത് വെച്ച് നമ്മളിത് നല്ല പോലെ അടിഭാഗമാണല്ലേ, ഇത് അതിൻ്റെ അടിഭാഗമാണ്. എത്ര രൂപ മുടക്കം വരും? നമുക്ക് 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2000 വെടിയേലും പൊട്ടിക്കാം. അത് തന്നെയല്ല, ഇത് നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ വന്യമൃഗ പന്നിയൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാമെന്ന് ഞാൻ പറയുന്ന ഒരു വീഡിയോ അല്ല ഇത്. പലരും എന്നോട് ചോദിച്ചു ഈ പി വി സി തോക്കുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഞാൻ പറഞ്ഞു തോക്കുണ്ടാക്കി കുറച്ച് നമ്മൾ കാവലിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് രക്ഷപ്പെടാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആർക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയും കൂടെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ. ഇതിപ്പം നിസ്സാരം നമുക്ക് ഒരു 600 രൂപ അടുത്ത് മുടക്ക് വരും, 600 രൂപയ്ക്ക് കൂടുതൽ ഇത് നമുക്ക് മുടക്ക് വരുന്നില്ല ഈ തോക്കുണ്ടാക്കുന്നതിന്. ഇനി സിലിക്കൺ കാർബൈഡും കൂടി ഇട്ട് നമ്മൾ ഇത് വെടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ വെടിവെക്കുന്ന ഭാഗത്ത് നമ്മുടെ സുരക്ഷിതത്വം കൂടെ നമ്മൾ നോക്കുക. ഇത് ഒരു കല്ലിന് നമുക്ക് 3 വെടിവെക്കാം. എപ്പോഴും നമ്മൾ ഇങ്ങനെ വെടിവെക്കുകയാണെങ്കിൽ ഇങ്ങനെ താഴ്ത്തി വെച്ചാൽ ചെയ്ത് ഉയരങ്ങളിലേക്ക് മാത്രമേ വെടിവെക്കാവുള്ളൂ. ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മേളിലേക്ക് മാത്രമേ നമ്മുടെ വെടിവെക്കാവുള്ളൂ. ബിജേടാ, ഈ ബിജേടൻ ഇപ്പോൾ പാമ്പിൻ്റെ വീഡിയോ ചെയ്ത്, പ്ലാസ്റ്റിക് പാമ്പിൻ്റെ വീഡിയോ ചെയ്ത് കേരളക്കാരി ആകെ വൈറലായി നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒരു പുതിയ കണ്ടുപിടുത്തം അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം, കൃഷി ഇടങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നൂതന മാർഗം കണ്ടുപിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഒരു ഉപയോഗം? ശരിക്കും എന്താണ് ഇത് പുതിയ കണ്ടുപിടുത്തമെന്ന് യോമനെ പറയാൻ പറ്റിയല്ല. ഇത് കാലങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനൊരു നമുക്ക് ട്രേഡ് മാർക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും ഇന്ന പോലെ ഒരു പൈപ്പ് ഉണ്ടാക്കാം. ഏകദേശം ഒരു 93-94 കാലഘട്ടങ്ങൾ മുതൽ ഞങ്ങൾ ഈ സമ്മതി ഉപയോഗിക്കുന്നതാണ്. അപ്പം നമ്മൾ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുക, ഇത് ഉണ്ടാക്കുന്നത് സിമ്പിളാണ്. ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻഡ് ഗ്യാപ്പ്, ഒരു കപ്ലിങ്, ഒരു ഇത്, ഒരു പി വി സി, ഒരു ഗ്യാസ് ലൈറ്റർ, ഇത്ര സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബുദ്ധിയുള്ളതിന് ഇത് ഉണ്ടാക്കാം. അതുകൊണ്ട് ഇത് പിന്നെ അടുത്ത ആൾക്ക് കൈമാറി കൈമാറി ഇത് എല്ലാ ആളുകളുടെയും കയ്യിലുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് നമ്മുടെ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം പന്നിശല്യം കൂടുതലാണ്, അതിനെന്തെങ്കിലും ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച ആളുകൾ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സാധനം ഞങ്ങളിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് കപ്പയും ചേനയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉള്ളതുകൊണ്ട് ഈ സാധനം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതുപോലെ ഒരു പി വി സിയുടെ ഒരു തോക്കുണ്ടാക്കിയാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഇന്ന പോലെയൊക്കെയാണ് ചേട്ടാ, അതിൻ്റെ ഒരു വീഡിയോ എടുത്തിടാവോ എന്ന് ചോദിക്കും. കാരണം ഇത് പലർക്കും പി വി സിയുടെ തോക്കുണ്ടെന്നറിയാം. തോക്ക് മുഖ്യ ആളുകൾക്ക് നമ്മുടെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ആന ഓടിക്കാനൊക്കെ ഞാൻ ഈ സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, 4-5 ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരിത് ഉപയോഗിക്കാറുമുണ്ട്. അപ്പോൾ നമ്മുടെ ട്രിക്കല്ല ഇത്, കാലങ്ങളായിട്ട് എവിടുന്നോ കൈമറിഞ്ഞ് വന്ന ഒരു ട്രിക്കായിരുന്നു. പക്ഷേ ഇന്നും അറിയത്തില്ലാത്ത ആളുകളുണ്ട്. ഇത് ഇന്നും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള അറിയത്തില്ലാത്തതുകൊണ്ട് അത് തന്നെ ഇത് ഉള്ള ആളുകളെല്ലാം എന്നോട് പറയുന്ന ഒരു കാര്യം, ഇതിൻ്റെ ലൈറ്ററാണ് പ്രശ്നക്കാരന. ഈ ലൈറ്റർ പ്രശ്നക്കാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 4-5 വർഷമായ ഒരു ലൈറ്ററാണ് ഈ ലൈറ്റർ. ഈ ലൈറ്ററിന് ഇപ്പോഴും പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സ്പാർക്ക് ഉണ്ടായാൽ മാത്രം മതി. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ് ആളുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവ് ആരാണെന്ന് അറിയത്തില്ല. നമ്മുടെ കുറേ ടെക്നോളജിയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കും ഈ ലൈറ്റർ തന്നെയായിരുന്നു പ്രശ്നക്കാരൻ. ഇത് പെട്ടെന്ന് ഇതിനകത്ത് പ്രഷർ കയറി ഇത് തള്ളി. നേരത്തെ ഇതന്നേരം ലൈറ്റർ അല്ലായിരുന്നു അല്ലേ? ലൈറ്റർ തന്നെ ആയിരുന്നു. പക്ഷേ അല്ല, നേരത്തെ ഇതിനകത്ത് ലൈറ്റർ തന്നെ ആയിരുന്നു, ലൈറ്റർ അല്ലായിരുന്നു. അതിന് മുമ്പത്തെ കാലത്തിൽ ഞാൻ പറഞ്ഞില്ലേ 97-98 കാലഘട്ടത്തിൽ ഈ ലൈറ്റർ പ്രചാരമില്ല. അന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെടിമരുന്ന് കിട്ടാൻ വലിയ
ഇതിൻ്റെ. അപ്പം വെടിമരുന്നിൻ്റെ തിരിയുണ്ടല്ലോ, ആ തിരി ഇതിനകത്ത് വെക്കുക. ഇതിനകത്ത് വെച്ചിട്ട് കളിമണ്ണ് കുഴച്ച് വെക്കുക ഇതിന് ചുറ്റും. കളിമണ്ണ് തിരി ഇത്രയും നീളത്തിൽ നിൽക്കുമായിരുന്നു. തിരി ഇത്രയും നീളത്തിൽ നിന്നിട്ട് കളിമണ്ണ് കുഴച്ച് വെച്ചിട്ട് ഈ മണ്ടയ്ക്ക് തീയിടുകയായിരുന്നു. മണ്ടയ്ക്ക് തീയിട്ടിട്ട് ഇങ്ങനെ ചാരി എവിടെ പടക്കം കത്തി കയറുന്ന അല്ല, ഇത് നമ്മൾ അന്നിട്ട് അവിടെ നിൽക്കുകയില്ലായിരുന്നു. ഇതിനകത്ത് ഈ കാർബൈഡ് ഇട്ടിട്ട് ഇതിനകത്ത് അത് അന്ന് 97 98 ഈ ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ കപ്പ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഇത്രയും നീളത്തിൽ ഈ തിരി കിട്ടും. തിരി ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെക്കും, ഇവിടെ ഹോൾ ഉണ്ടാക്കിയിട്ട്. എന്നിട്ട് ഇതിന് ചുറ്റും കളിമണ്ണ് നമ്മുടെ മണ്ണ് കുഴച്ചിട്ട് മണ്ണ് പാശ വെച്ച ഒട്ടിക്കും. അടി മണ്ണ് ഇവിടെ തീ എത്തിക്കും. ഇവിടെ നമ്മൾ പടക്കത്തിന് തീ കൊടുക്കുന്നവരെ കൊടുത്തിട്ട് മാറി നിൽക്കുകയായിരുന്നു. മാറി നിൽക്കുമ്പോൾ തന്നെ വിട്ടിട്ട് മാറുമായിരുന്നു. അത് കഴിഞ്ഞ് ഈ ലൈറ്റ് സാധാരണമായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരിയുടെ എളുപ്പകരമായത്. ഈ ലൈറ്റ് നമുക്ക് ലൈറ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ചേട്ടനാണ്, വിചാരണാണ് ശരിക്കും. ലൈറ്റർ നമ്മളല്ല, നമ്മളിങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തരും ഉപയോഗിക്കുന്നുണ്ട്. ഈ സാധനത്തിലെ ട്രിക്കുകൾ കുറച്ച് ഐഡിയ ഉള്ളവനൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും പ്രശ്നമുള്ള ഒരു സാധനം ഈ ലൈറ്റർ നനഞ്ഞു പോകുന്നു, രണ്ട് വെടി വെച്ച് കഴിയുമ്പോൾ മൂന്നാമത് പൊട്ടിക്കാൻ പറ്റുന്നില്ല. അത് ഇത് നമ്മൾ ഇത് നമ്മൾ എം സിയിൽ വെച്ച് ഒട്ടിച്ചിരിക്കുന്ന ഇത്. പക്ഷേ എല്ലാം ആണല്ലോ, അത് നന്നായിട്ട് ഒട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറഞ്ഞു പോരുകയല്ല ഈ എം സിയിൽ. അപ്പൊ എല്ലാവരും ഇത് ഇത് കണ്ടോളൂ, ഈ എം സിയിൽ വെച്ചിട്ട് ഇത് അങ്ങ് ടൈറ്റ് ചെയ്ത് വെക്കും. ഈ സാധനം ടൈറ്റ് ചെയ്ത് വെക്കും. ഈ സാധനം ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നനഞ്ഞാൽ നമുക്ക് എടുത്ത് ഇത് ഇതുണ്ടോ, ഇതിപ്പോൾ എടുക്കണം. ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടല്ലോ, ഈ ഉൾഭാഗത്തെ ഈ സ്പാർക്ക് വരുന്ന ഭാഗത്ത് കരിയൊക്കെ പറ്റും, കരി പറ്റും, വെള്ളം പറ്റും. അത് നമ്മൾ കുടഞ്ഞ് കളഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പാർക്ക് വീണ്ടും ഉണ്ടാകും. ഇതിൻ്റെ സ്പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടോ, ആ സ്പാർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്ത് ഒരു കാരണവശാലും വെക്കരുത്. ഈ എം സീലിൻ്റെ ഇത് വെച്ച് ഇത് ടൈറ്റ് ചെയ്യരുത്, ഊരി എടുക്കുകയും ചെയ്യണം, നമുക്ക് ഇടുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് കുടഞ്ഞിങ്ങനെ മാറ്റി നല്ലപോലെ അങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇത് പോവുകയില്ല, ലൈറ്റർ ഒരു കാരണവശാലും പോവുകയില്ല. പിന്നെ കാർബൈഡ്, കാർബൈഡ് നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വലിയ കഷ്ണങ്ങൾ ഇട്ട് വെടിവെക്കരുത്. ഒരു ഈ വലിപ്പമുള്ള കാർബൈഡുകൾ മാത്രമേ ഇടാവുള്ളൂ. കാരണം ആ വലിയൊരു പീസിൽ നിന്ന് ഇത്ര ഉള്ളൊരു കാർബൈഡ് എടുത്തിട്ട് അത് നമ്മളിതിനകത്ത് ഇട്ട് അതിനാണ് നമ്മൾ ഈ സംവിധാനം കൂടെ എല്ലാവരോടും പറയുന്നത്. ഇതെപ്പോഴും ഊരാവുന്നതായിരിക്കണം, ഇങ്ങനെ ഊരി മാറ്റുന്നതായിരിക്കണം ഈ സാധനം. ഈ 110-60 കൊടുക്കുന്ന ഈ ചെറിയ പി വി സി ഊരി മാറ്റിയിട്ട് നമ്മുടെ കാർബൈഡ് ഇട്ടിട്ട് നമ്മൾ ഇതിലെ വെള്ളം ഒഴിക്കുക. ഈ ലൈറ്ററിൻ്റെ ഭാഗത്തോട് ഒഴിക്കരുത്, ലൈറ്ററിൻ്റെ ഭാഗത്തോട് ഒഴിക്കരുതല്ല, ലൈറ്റർ തിരിച്ചു വെച്ച് ഒഴിക്കരുത്, ലൈറ്ററിലെ വെള്ളം വീഴും. അപ്പോൾ ലൈറ്റർ ഇങ്ങനെ പൊങ്ങി തന്നെ ഇരിക്കണം. ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതിൽ പ്രഷറാകുമ്പം ഇത് അടച്ച് ഇതിനെ അടയ്ക്കുക. അടച്ചിട്ട് നമ്മുടെ ഒരു കാരണവശാലും നമ്മുടെ സുരക്ഷ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ സിനിമാ സ്റ്റൈലൊന്നും ഇങ്ങനെയൊന്നും വെടിവെച്ചേക്കരുത്, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അഥവാ പൊട്ടി പോലെ തെറിച്ചിട്ടുണ്ടെങ്കിൽ മുഖത്തുമൊക്കെ തെറിക്കും. അതുകൊണ്ട് ഞങ്ങൾ പണ്ട് പിന്നെ വെടിമരുന്നിൻ്റെ തിരി വെച്ച് കത്തിച്ചുകൊണ്ടിരുന്നപ്പം ഇങ്ങനെ കത്തിച്ചിട്ട് ഓടിപ്പോകുമായിരുന്നു. ഇപ്പം നമുക്ക് അത്രയും പേടിക്കേണ്ട, നമ്മുടെ തല ഒരിച്ചിരി മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ലൈറ്ററെ പിടിച്ച് വെച്ച് ഇതൊരു കാരണവശാലും താഴത്തോട്ട് പിടിച്ച് ഇങ്ങനെ വെക്കരുത്, കാരണം ഇതിനകത്ത് നമ്മുടെ ഇത് പോവും, വെള്ളം അതിൻ്റെ പവറും പോവും. അപ്പം ഇവിടെ എയർ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പേപ്പറോ എന്തെങ്കിലും ചുരുട്ടി ഇവിടെ വെച്ചാലും നല്ല എയർ കിട്ടും ഇതിനകത്ത്. അങ്ങനെ ഞങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ട്, കല്ലൊക്കെ ഇട്ട് വെടി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഇങ്ങനെ നമ്മൾ പൊങ്ങി നിൽക്കുക, നമ്മളൊരിച്ചിരി ഇങ്ങനെ മാറി നിൽക്കണം, എന്നിട്ട് അടിച്ചാൽ മാത്രമേ പേടിക്കണ്ട നമുക്ക്. അപ്പം ഇത് ഇത് കാട്ടുപന്നീനെ അതുപോലെ ആനേനെയൊക്കെ തുരത്താൻ വേണ്ടിയുള്ള ഒരു നല്ല മാർഗമാണെന്ന് ഇങ്ങനെ വിളിച്ചേട്ടൻ തന്നെ സൂചിപ്പിച്ചായിരുന്നല്ലോ. അത് അതിൻ്റെ കാര്യം എന്താ വെച്ചാൽ കർഷകൻ എപ്പോഴും അവൻ്റെ വിളകൾ സംരക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്. അവന് പിന്നെ അവൻ്റെ വിള കാട്ടുപന്നി ഉണ്ടായാലോ അല്ലെങ്കിൽ മുള്ളംപന്നി കുത്തിയാലോ ഒക്കെ അവന് സങ്കടമാണ്. പക്ഷേ ഈ കൃഷി ചെയ്യുമ്പം നമ്മളെ ഈ നമ്മുടെ ഈ ബുക്കിൽ കൂടെ നോക്കി കൃഷി ചെയ്തിട്ട് പിന്നെ പറിക്കാൻ പോയിട്ട് കാര്യമില്ല. ബുക്കിൽ യൂട്യൂബിൽ നോക്കി കഞ്ഞി വെച്ചിട്ട് മുട്ട പുഴുങ്ങണം എന്ന് പറഞ്ഞു 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളം വെക്കണമെന്ന് ഈയിടെ ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് അത് കണ്ടു. 2 ഗ്ലാസും വെച്ചു, 1 ഗ്ലാസിനകത്ത് അരിയും വെച്ചു, കുക്കറിനകത്ത് വെച്ചു, മൂടി വെച്ചു. എന്നിട്ട് അരി വെന്തിനെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുസ്തകത്തിൽ നോക്കി നമ്മൾ കൃഷി ചെയ്താൽ ഒരിക്കലും കൃഷിയാകില്ല. അപ്പം നമ്മളൊരു കപ്പയോ വാഴയോ ചേമ്പോ എന്താണേലും ഇട്ടിരിക്കുന്നത് നമുക്ക് അതിൻ്റെ വിളവെടുക്കുന്നതോടും വരെ ഒരു സൂക്ഷ്മ ശ്രദ്ധ എപ്പോഴും നമ്മുടെ കൃഷി വേണം. അപ്പം ഇത് കാട്ടുപന്നിയെ തുരത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ ഉറക്കം ഉളച്ചിരുന്ന് തുരത്തേണ്ട കാര്യമില്ല. കാട്ടുപന്നി എന്ന് പറഞ്ഞാൽ പന്നി മൂക്ക് വെക്കുന്നവർത്തൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി മൂക്ക് വെക്കുന്നവർ അതിനൊക്കെ ഒരു കർഷകൻ്റെ ശാസ്ത്രമുണ്ട്.
അത് ബുക്കിൽ പഠിച്ച ശാസ്ത്രജ്ഞന്മാരോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. കർഷകന്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നിരീക്ഷണപാഠം എന്ന് പറഞ്ഞാൽ ഈ ഞങ്ങൾ പല സ്ഥലത്തും ഇപ്പോഴാണ് ഞാൻ കേരകൃഷി കൂടുതലായ പിന്നെയാണ് ഞങ്ങൾ കപ്പ വാഴ ചേമ്പൊക്കെ കുറച്ചത്. അതിന് കൃഷിഭൂമികളും കിട്ടാതെയായി, അങ്ങനെയാണ് കുറച്ചത്. അതിന് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും ഇതുങ്ങൾക്കെല്ലാം കാട്ടിലെ നിയമമുണ്ടെന്നാണ് പറയുന്നത്. നാട്ടിലൊരു നിയമം മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാട്ടിലൊരു നിയമവും നീതിയും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അത് കറക്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ അവൻ എന്നും വരുന്ന വഴി കൂടെ വരുള്ളൂ. അത് പന്നിയുടെ ചെവി, അതെ അതെ, ആനച്ചാല ആനത്താര എന്നാ കേട്ടില്ലേ, പന്നിയുടെ ചെവി എപ്പോഴും ഇങ്ങനെ മേളിലോട്ടാണ് ഇരിക്കുന്നത്, ഇങ്ങനെ സൈഡിലോട്ട് ഇരിക്കുന്നില്ല. പന്നിയുടെ ചെവി എപ്പോഴും മേളിലോട്ടേ ഇരിക്കുള്ളൂ. പന്നി പോകുമ്പോൾ മൂക്ക് കുത്തുമ്പോൾ ഇവ മേളിലോട്ട് വയ്ക്കും. അപ്പോൾ പന്നി കിഴക്കുന്ന പടിഞ്ഞോറോട്ടാണ് സാറിന് വരുന്നതെന്ന് കൂട്ടിയോ. കൃഷിസ്ഥലമുണ്ട്, അവിടെ കപ്പയുണ്ട് അല്ലെ വാഴയുണ്ടെങ്കിൽ അവിടെ വന്ന് ഒരു പന്നി ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ കർഷകനറിയാം ഇന്ന ഭാഗത്തു നിന്നാണ് അവൻ ഇറങ്ങി വരുന്നത്. ഏഹ്, തിരിച്ച് അവൻ ഇങ്ങനെ വരുന്നവൻ ഇങ്ങനെ തന്നെ പോകുള്ളൂ മൂക്ക് വെച്ച്. ശരിക്കും കർഷകനൊരു നിരീക്ഷണോടെ വേണം ഈ കാര്യത്തിൽ. അല്ല, ഇത് കർഷകൻ ഇത് ഫലപ്രദമാകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഇതുപോലൊരു വീസി തോക്ക് ഉണ്ടാക്കി കാർബൈഡും മേടിച്ച് തലയ്ക്ക് വെച്ചോണ്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ പന്നി വന്ന് കുത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിരീക്ഷിക്കണം. കാരണം അവൻ്റെ ആ വിളവ് എടുക്കുന്നതോടും വരെ അവന് നിരീക്ഷിക്കാൻ ബാധ്യസ്ഥനാണെങ്കിൽ അവന് 100% ഇത് വലിയ ഓർക്കക്ഷീണം ഇല്ലാതെ സംരക്ഷിക്കാൻ സാധിക്കും. കാട്ടാനകളെ തുരത്താനും ഇത് സാധിക്കും. ആദ്യം ഞാൻ ഈ പന്നിയുടെ കാര്യം പറയാം. ആ കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണ് ഇവൻ വരുന്നതെന്ന് കൂട്ടിക്കും, അല്ലെ വടക്കുന്ന തെക്കോട്ട്. അല്ലാതെ കിഴക്കുന്ന ഇവൻ നേരെ വടക്കോട്ട് പോവുകയില്ല. ഈ പന്നി കിഴക്കുന്ന തെക്കോട്ടും പോവുകയില്ല, കിഴക്കുന്ന അവൻ വന്നാൽ നേരെ പടിഞ്ഞാറോട്ടെ പോകും. അതാണ് പന്നി മൂക്ക് വെക്കുന്ന സിസ്റ്റം. വടക്കുന്ന അവൻ വരുന്നെങ്കിൽ നേരെ തെക്കോട്ടെ പോകും. അത് ഏതാണെന്ന് ഒരു കർഷകന് മാത്രമേ അറിയത്തുള്ളൂ, അല്ലാതെ നമ്മളെ ആരെന്ത് പറഞ്ഞാലും അവർക്ക് അറിയത്തില്ല. കാരണം അവനത് കർഷകനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർഷകനറിയാം. പന്നി കൃത്യമായിട്ടും വരുന്നൊരു വഴി കിഴക്കുന്ന ഒരു കാരണശാലയും വടക്കോട്ട് പോവുകയില്ല. കിഴക്കുന്ന അവൻ വന്നാൽ പടിഞ്ഞാറോട്ട് പോകും, പടിഞ്ഞാറിൽ നിന്ന് വന്നാൽ അവൻ കിഴക്കോട്ടെ പോകുള്ളൂ. പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ കൃഷിഭൂമി കിടക്കുന്നത്. പടിഞ്ഞാറിനാവും കിഴക്കോട്ട് പോകും, വടക്കുന്ന വരുന്നവൻ തെക്കോട്ടെ പോകുള്ളൂ, തെക്കുന്ന വരുന്നവൻ വടക്കോട്ടെ പോകും. അത് ഏതാണെന്ന് ഒരു ദിവസം നിരീക്ഷിച്ചാൽ മതി. ഇവൻ്റെ കുളമ്പ് കണ്ടാൽ അറിയാം, മുന്നോട്ട് പോകുന്ന കുളമ്പുകൾ കണ്ടാൽ അറിയാം. നമ്മുടെ തോട്ടത്തിൽ കൂടെ അതിനു വേണ്ടി രാത്രിക്ക് ഇരിക്കേണ്ട കാര്യമില്ല. ഇത് പന്നി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണി മുതൽ ഒരു 5 മണി വരെ, സൂര്യോദയത്തിന് മുമ്പാണ് മുഖ്യവാറും കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്നത്. ഒരു പന്നിയല്ല വരുന്നത്, ഒരു കൂട്ടം പന്നികളായിരുന്നു. ഒരു പന്നിയാണ് ഇതിലെ വരുന്നതെന്ന് കണക്കൂട്ടരുത്, ഒരു കൂട്ടം പന്നിയാണ് വരുന്നത്. ആ ഒരു കൂട്ടം വന്നാലും അതിൻ്റെ കൂട്ടത്തിലുള്ള പന്നി വരുന്ന ചാലി തേടി തന്നെ ബാക്കിയുള്ളത് വരുള്ളൂ. ഇത് ഓടുന്ന എങ്ങോട്ടാണ്, 4 പാടും ചെതറി ഓടുകയില്ല. പന്നി നമ്മൾ ഓടിച്ചാലും, നമ്മൾ നേരിട്ട് കണ്ട് ഇതിനെ ഓടിച്ചാൽ പോലും 4 പാടും ചെതറി ഓടുകയില്ല. അപ്പോൾ അതിനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു കർഷകനൊക്കെ ആണെന്നുണ്ടെ 8-9 മണിയൊക്കെ ആകുമ്പോൾ അവൻ കിടന്നുറങ്ങും. അതിന് മുമ്പ് ഒരു കാർബൈഡ് ഇട്ട് കഴിഞ്ഞാൽ, ആ ഒരു പീസ് കാർബൈഡ് ഇട്ട് കഴിഞ്ഞാൽ 3 പിടി വെക്കുക അതിനകത്ത്. നമ്മുടെ കൃഷിഭൂമിയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ ആ നോക്കിയിട്ട് ഒരു 3 പിടി വെച്ചിട്ട് പോവുക. അത് ഞാൻ പറഞ്ഞ ഈ കിഴക്കുന്ന പടിഞ്ഞാറോട്ടാണ് വരുന്നെങ്കിൽ ഈ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് തന്നെ ഈ വെടി വെക്കുക. കാരണം എന്താണെന്നോ, പന്നി ഈ ഭാഗത്ത് അല്ല, ഈ ഭാഗത്തോടെയാണ് അവൻ വരുന്നെങ്കിൽ അവൻ അവിടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും. അവൻ്റെ സഞ്ചാരപഥം ആരംഭിച്ചിട്ടുണ്ടായിരിക്കും പന്നിയുടെ. അപ്പോൾ ഈ സമയത്ത് ഇവിടെ നിന്ന് ഒരു വെടി വെച്ചാൽ അവൻ കറക്റ്റാ ഇത് ഓപ്പോസിറ്റ് മാത്രമേ ഇവൻ കേൾക്കുള്ളൂ. ഇത് തെക്കുന്നും വടക്കുന്നു ഉള്ള നേരം കേൾക്കില്ല, കിഴക്കുന്ന പടിഞ്ഞാറെന്ന് കേൾക്കുന്ന പോലെ ഇവൻ ഈ സൈഡിൽ നിന്ന് കേൾക്കില്ല, ഈ സൈഡിൽ നിന്ന് കേൾക്കില്ല. മുന്നിൽ നിന്ന് കേൾക്കുമ്പോൾ ആരോ ആക്രമിക്കാനുള്ള ആളുകൾ ഈ വനാന്തരങ്ങളിൽ ഉണ്ടെന്ന് അവന് ഒരു ബോധ്യം വരും. അത് കഴിഞ്ഞ് ഒരു 10-11 മണിയാകുമ്പോൾ നമ്മൾ കിടന്നുറങ്ങി, പിന്നെ ഒരു 12-1 മണിയാകുമ്പോഴൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ഉറക്കത്തിൽ നിന്ന് ഉണരും. കൃഷി ഉള്ളവനാണെങ്കിൽ അവന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനേ സാധിക്കുകയില്ല, കാട്ടുപന്നി ശല്യം കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അവൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10-11 മണിയാകുമ്പം ഒന്നും കൂടെ എഴുന്നേറ്റ് ഒരു 3 പടിയും കൂടെ വെച്ചേക്കുക. പിന്നെ ഒരു 4 മണി മുതൽ ഇച്ചിരി കൂടെ ശ്രദ്ധ കൂട്ടുക. അറിയാം, ഈ 3 മണി, 4 മണി, 5 മണി ആ സമയങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും ഉപദ്രവട്ടം. അത് കൃഷി കപ്പ ചേന ചേമ്പ് കാച്ചിലെങ്ങനെയുള്ളടുത്ത് ഒരു 3 പടിയും കൂടെ വെക്കുക. ഈ 3 പടി വെച്ച് 9 പടി രാത്രിക്ക് വെച്ചെന്ന് കുട്ടിക്കും, ഏകദേശം നമുക്കിത് പിടിച്ചു നിർത്താൻ പറ്റും. പിന്നെ ഒരു കാവലിനൊരു പട്ടിയും കൂടെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പട്ടിന് സിഗ്നൽ തരും, അപ്പോൾ വരുന്ന ഒരു സിഗ്നൽ തരും. അപ്പോൾ നമുക്കൊരു കാർബൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഒരു കാർബൈഡ് ഉണ്ടെങ്കിൽ ഇത് 3, 3, 6, 3, 9 പടിക്കുണ്ട്. ഇത്ര ഉള്ളൊരു കാർബൈഡ് 3, 3, 6, 3, 9 പടിക്കുണ്ട്. അപ്പോൾ ഇത്രയും മുടക്കേ വരുന്നുള്ളൂ. വലിയ ഉറക്കക്ഷീണവും രാത്രി ഉറക്കമുള്ളച്ചിരുന്ന് കാവൽ എടുക്കണ്ട. അത് തന്നെയല്ല, നമ്മുടെ ഈ ഭാഗത്ത് ഈ പന്നിയുടെ ഒരു വെടി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവൻ നാളെയും വരാതിരിക്കണം എന്നൊന്നുമില്ല, പന്നി നാളെയും വരും. അപ്പോൾ എന്നും പറഞ്ഞാൽ ഒരു 6 മാസമോ 8 മാസമോ സംരക്ഷിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഒരു ശ്രദ്ധയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം
പന്നികളെ തുരത്താം. നമ്മൾ കുരങ്ങിനെ തുരത്താന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും കാവലിരിക്കേണ്ടെന്നുള്ള സത്യമാണ്. പക്ഷേ ഇത് പന്നിക്ക് നമ്മൾ കാവലിരിക്കാതെ അല്ലെന്ന് ശ്രദ്ധ വേണം, ഒരു ശ്രദ്ധ വേണം. നമ്മുടെ കൃഷിയിൽ നമുക്കൊരു ശ്രദ്ധ ഇല്ലാതെ വന്നാൽ, ഞാൻ തോക്കുണ്ടാക്കിയായിരുന്നു, വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു, തോക്കുണ്ടാക്കി ഇത് മേടിച്ചു, രാത്രിക്ക് പൊട്ടിച്ചു, നേരം വെളുത്ത് പൊട്ടിച്ചു, ഉച്ചയ്ക്ക് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു ശ്രദ്ധയും കൂടെ ഉണ്ടെങ്കിൽ, കാരണം വെച്ചാൽ പടക്കം പൊട്ടിച്ചാണ് പന്നികളെ കൂടുതൽ ഓടിക്കുന്നത്. അപ്പോൾ ആ പടക്കം മേടിക്കണമെങ്കിൽ തന്നെ ഒരു പടക്കത്തിന് 5 രൂപയാകും, ഇതിനകത്ത് 9 പടക്കം 9 ഗുണ്ടുണ്ട്. ആ ഒരു 15 രൂപയുടെ ഗുണ്ടിൻ്റെ ഫലം ചെയ്ത് ഇത് അത് തന്നെയല്ല, ഇതിനകത്തൊരു തീ കൂടിയാണ് പോകുന്നത്. പിന്നെ ഇത് ദൂരെ ഉള്ള ഭാഗത്ത് ഈ PVCയുടെ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാം. ഇതിപ്പോൾ 1.5 അടി നീളമുള്ളൂ PVC, ഇത് നീളം കൂട്ടി വെക്കാം. ഇത് നീളം കൂട്ടി, ഇതിപ്പോൾ 1.5 അടി നീളത്തിൻ്റെ ഒരു PVC, 2 അടി 3 അടിയൊക്കെ നീളം കൂട്ടി വെക്കുന്നതനുസരിച്ച് ദൂരത്ത് സൗണ്ടാകമ്പനങ്ങൾ കേൾക്കും. ആ ദൂരത്ത് കേൾക്കുന്നതനുസരിച്ച് ആ പ്രദേശത്തൊരു പന്നി ഉണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ വേട്ടക്കാരുണ്ടെന്നൊരു തോന്നലാണ്. ഇത് വെടി കൊള്ളുവോ ഇല്ലയോ എന്നുള്ളതല്ല പന്നിയുടെ ചിന്ത, ഇത് വെടി ഒച്ച കേൾക്കുമ്പോൾ ഇത് കാർബൈഡ് ഇട്ടാണെന്നൊന്നും അവങ്ങളുടെ മനസ്സിലില്ല, ഒരു വെടിയൊച്ചയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തീ കൂടെ ആകുമ്പോൾ ശരിക്കും അതാണ് ആന പേടിക്കുന്നത്. ആനയ്ക്ക് തീ പേടിയാണ്, ആനയെ പന്തം കത്തിച്ചായിരുന്നു പണ്ട് കാലത്ത് ഓടിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ ആനശല്യം രൂക്ഷമാകുമ്പോൾ ആ ഇത് നമ്മൾ ഒരു വെടി പൊട്ടിച്ചിട്ട് പോയി കിടക്കാന്നല്ല, ആന വരുന്നത് ആനയുടെ ചൂരുണ്ട്. അത് എറണാകുളത്തോ കോട്ടയത്തോ ഇരിക്കുന്നവർക്കൊന്നും ഇതിൻ്റെ ചൂരറിയത്തില്ല, പക്ഷേ കാട്ടി കിടക്കുന്നവൻ ആനയുടെ ചൂരറിയ. അത് ഇത്ര കിലോമീറ്ററിലാണെങ്കിൽ ആന ചൂരുണ്ട്, ആ ഒരു പ്രത്യേക മണമുണ്ട്, അത് ഉറക്കത്തിലാണല്ലോ നമ്മുടെ മൂക്കിൽ വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപദ്രവിക്കാൻ വരുമോ, നമ്മുടെ കൃഷി ഭൂമികളിലെ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആനച്ചൂര് എന്താണെങ്കിലും ആന വരുന്ന ഭാഗത്തുള്ളവനറിയാം. അപ്പം ഇതുപോലെ ആ പട്ടി ഉണ്ടെങ്കിൽ പട്ടി കുറയ്ക്കും, അത് അവരോട് സിഗ്നൽ തരും. അപ്പോൾ നല്ലൊരു വളർന്നായാണെങ്കിൽ, വളർന്നായൊക്കെ പന്നിയും ഈ ആനയെല്ലാം എടുത്ത് ഉപദ്രവിക്കും, പക്ഷേ അവൻ സിഗ്നൽ തന്നു കഴിഞ്ഞാൽ ഈ ആനച്ചൂര് വരികയാണെങ്കിൽ ഇത് നമ്മൾ ഇത് പിന്നെ ആനയുടെ ആനയ്ക്ക് ഒരു വഴി ഇട്ടോളുക. ഇവൻ ഇറങ്ങി വരുന്ന വഴി ഇവൻ ഏത് വഴിക്കും പോകും, പന്നി പോകുന്ന പോലെയല്ല, ആനയ്ക്ക് കാണുന്ന വഴി കൂടെ രക്ഷപ്പെടണമെന്നാ പിന്നെ ചിന്ത. ആനയെ അപ്പം ഇടുങ്ങിയ വഴിയാണെങ്കിലും ഗുഡ്സാണെങ്കിലും അവൻ എങ്ങനെയും രക്ഷപ്പെടണമെന്നുണ്ട്. അപ്പം നമ്മൾ ഇതൊരു 2-3 പടക്കം പൊട്ടിക്കുകയാണെങ്കിൽ ഈ വഴിക്ക് വരുന്ന ആന തിരിച്ചു പൊക്കോളൂ. ആ ഇത് ഒരു തീയുമുണ്ട്, നേർക്ക് നേരെ കണ്ടാലും ആന വെടി വെക്കാം. മരത്തിൽ ഇച്ചിരി സുരക്ഷിതമൊക്കെ ആയിട്ട് മരത്തിൻ്റെയൊക്കെ മണ്ടക്കയറി ഇരുന്ന് വെടി വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടാ പകലും ഇറങ്ങും ആന. ആന രാത്രിക്ക് മാത്രമല്ല ശല്യം, ആനയ്ക്ക് പകലും ഉണ്ട് ശല്യം. കാരണം അതെന്ന് പറഞ്ഞാൽ അത് ഗതി കെട്ടിട്ട് വരുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഓടിച്ചു ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നപ്പോൾ നേരം വെളുത്ത് പോയി, എൻ്റെ കുഴപ്പമില്ല ആനയ്ക്ക്. അപ്പോൾ ആന പകലാണെങ്കിലും ആന ഓടിക്കാൻ ഇത് സൗകര്യമാണ്. കാരണം നമ്മൾ അല്ല ഇച്ചിരി മരത്തിൻ്റെയൊക്കെ മണ്ടക്കയറി ഇരുന്ന് 2-3 വെടി പൊട്ടിക്കുകയാണെങ്കിൽ, അല്ലാതെ പുറകെ നടന്നൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൻ പെട്ടെന്ന് തിരിയും. ആന നമ്മൾ ഇവിടുന്ന് ഓടിച്ചാലും ഓടും ഈ സാധനം, പക്ഷേ ഇവനൊരു പ്രകമ്പനമായി പെട്ടെന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവൻ 4 കാല് വെക്കുമ്പോൾ നമ്മൾ 40 കാല് വെക്കണമെന്നാണ് പറയുന്നത്. 40 രക്ഷയില്ലാതെ വരും. അതുകൊണ്ട് ഇച്ചിരി മരത്തിൻ്റെ മണ്ടലൊക്കെ സുരക്ഷിതമായിട്ട് കയറിയിരുന്ന് ഒരു വെടി വെച്ച് കഴിഞ്ഞാൽ ഇവനെ കാട്ടിലോട്ട് തുരത്തി വിടാം. വന്യമൃഗങ്ങൾക്ക് ഉപദ്രവവും ഇല്ല, പക്ഷേ നമ്മുടെ ഇച്ചിരി അകലെന്നാണെങ്കിലും ഇത് പൊട്ടിച്ചാൽ മതി. അല്ല ഇത് ദൂരം കിട്ടും, ഇതിന് ഒച്ച കൂടുതലും ഉണ്ട്, തീയും കൂടുതലുണ്ട്. ആനയൊക്കെ ഇപ്പം പകലായിട്ട് പകലിറങ്ങി ശല്യമാണെന്ന് കൂട്ടിക്കും. പകലും നമ്മുടെ ആ ഭാഗത്തൊക്കെ ഇഷ്ടം പോലെ ശല്യം ചെയ്യാറുണ്ട്. ഞാൻ ഈ ഇന്നലെ ആ ഫെൻസിങ് വേലി കാണിക്കുന്നില്ലേ, ആ വൈദ്യുതി വേലി, അവിടെ എല്ലാം വരുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ 4-5 എണ്ണം ഇപ്പം ഇത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നുണ്ട്. അവരും രാത്രി ഇറങ്ങി ആന വന്നാലും ഇല്ലെങ്കിൽ 2 പിടി വെക്കും, അതുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല എന്നാണ് പറയുന്നത്. കറണ്ട് എപ്പോൾ എപ്പോത്താൻ ഇരിക്കടാ തമ്പി എന്നാണ് ചോദിക്കുന്നത്. കറണ്ട് വീട്ടിലില്ല, പിന്നെ ഇന്ന കമ്പിയിലേ തൂങ്ങുന്നു, വൈദ്യുതി വേലി ഉണ്ടാക്കിയിട്ട് അവർ പറയുന്നു. അപ്പോൾ ഇവരിടയ്ക്ക് 2-3 പടക്കമൊക്കെ പൊട്ടിക്കുന്നതുകൊണ്ട് അങ്ങനെ വരാറില്ല. അപ്പോൾ ഇത് നമ്മുടെ കാണുന്ന ആളുകൾക്ക് നമ്മൾ ഇതിപ്പം ഉണ്ടാക്കാൻ ഈ ഒറ്റ ഉറക്കം ഉറങ്ങുന്നവർ 2-3 ആയിട്ട് ഉറങ്ങുക അല്ലേ. ഒറ്റ ഉറക്കം ഉറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവന് ഈ അബോധാവസ്ഥ കിടന്ന് ഉറങ്ങാൻ പറ്റുകയില്ല. 2 കാര്യമാണ്. ഇപ്പം നമ്മുടെ പന്നി ഒന്നും ഉപദ്രവിക്കാത്താണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ വിളകളുടെ അതിൻ്റെ ആക്രമണമൊക്കെ പറ്റി ചിന്തിച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങുള്ളൂ, അവനെന്തും ടെൻഷനാണ്. പക്ഷേ കപ്പയോ ചേനയോ വാഴയോ അങ്ങനെയുള്ളത് ഉണ്ടാക്കിയിരിക്കുന്നവൻ അവന് ശ്രദ്ധ ഇല്ലാതെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെടിയല്ല, 24 മണിക്കൂർ അവിടെ കാവലിരുന്നെന്ന് പറഞ്ഞാലും രക്ഷപ്പെടുകയില്ല. അപ്പോൾ അവൻ്റെ ശ്രദ്ധ ഉണ്ടായിരിക്കണം, അവൻ്റെ ആ കൃഷിഭൂമിയിൽ ആദായം എടുക്കുന്നുണ്ടെങ്കിൽ അവന് ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അതിനൊരു കൂട്ടാണ് കർഷകനാവുള്ളൂ അല്ലേ. ആ അങ്ങനെ നല്ല കർഷകനാവുള്ളൂ, അവനതും കൊണ്ട് പ്രയോജനം ഉണ്ടാവുള്ളൂ, ഇതും ഒരു കൂട്ടാവുള്ളൂ ഈ തോക്ക്. അല്ലാതെ ഇതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മെത്തേരടി വെച്ചേച്ച് രാത്രി കഴിഞ്ഞാൽ 2 പടക്കം പൊട്ടിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഈ തോക്കുകൊണ്ടുള്ള നമുക്കുള്ളൊരു ഗുണം. അപ്പോൾ ഇത് ഇങ്ങനെ രാത്രിയിൽ കൈകാര്യം ചെയ്യണം. നമ്മൾ രാത്രി ഒരു 10 മണിയാകുമ്പോൾ ആദ്യത്തെ 10 മണിയാകുമ്പോഴൊക്കെ ആകുമ്പോൾ നമ്മൾ 2 മണിയൊക്കെ ആയി കഴിയുമ്പോൾ വീണ്ടും ഒരു 3 മണി, പിന്നെ ഒരു രാവിലെ ഒരു 4-5 ഒക്കെ ആകുമ്പോൾ കേൾക്കുമ്പോൾ ആ ഓ 2-3. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ കാർബൈഡ് കഷ്ണം ഇട്ടാൽ 3 വെടിയുണ്ട്. അത് പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പൊട്ടിച്ചൊരു തൊട്ട് പിറകെ വീണ്ടും പൊട്ടിക്കരുത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും പിന്നെ ഇതിനകത്ത് എയർ സർക്കുലേഷൻ ആകുള്ളൂ, അന്നേരം വീണ്ടും ഒന്നിട്ട് പൊട്ടും.
അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടെ പൊട്ടും. ഇതെങ്ങനെയാ സൂക്ഷിക്കാൻ പറ്റും? ഇത് ഒരു ഈ കാർബൈഡ് എങ്ങനെയാണ്? കാർബൈഡ് തണുത്ത് കഴിഞ്ഞാൽ പൊട്ടുകയല്ല, തീ ജ്വാലയായിട്ട് മാറുകയുള്ളൂ. പൊട്ടും, ചെറിയ സൗണ്ടേ കാണുകയുള്ളൂ. അത് തന്നെയല്ല, നമുക്ക് വേണ്ട രീതിയിൽ അത് ഉപകാരപ്പെടുന്നില്ല. വേണ്ട രീതിയിൽ അത് ഉപകാരപ്പെടുകയല്ല, സൗണ്ട് കൂടുകയല്ല. കാർബൈഡിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ ഇതിനത് ഈ ലൈറ്ററിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ രണ്ട് കാര്യവും എന്ന് പറഞ്ഞാൽ, കാർബൈഡ് നമുക്ക് വെള്ളം വീഴാതിരിക്കുകയാണെങ്കിൽ അടുപ്പുകല്ലിൻ്റെ ചുവട്ടിലും വെച്ച് ചൂടാക്കാം, പാറപ്പുറത്തിട്ട് ചൂടാക്കാം, വെയിലത്തിട്ട് ചൂടാക്കാം. അതിട്ട് നല്ല ടിന്നിൽ അടച്ചു വെക്കണം. എയർ സർക്കുലേഷൻ ഇല്ലാത്ത ടിന്നുകളിൽ അടച്ചിട്ട് ഈ കാർബൈഡ് എപ്പോഴും വെക്കുക. തണുത്തു കഴിഞ്ഞാൽ ഇവന് തീയായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ രാത്രിക്ക് നമ്മൾ ഇത് പൊട്ടിക്കാൻ വേണ്ടി വെടി വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്തിന് മുമ്പ് നമ്മൾ ചെറുതായിട്ട് ചൂടാക്കിയിരിക്കണം? അല്ല, അതിനല്ല, നമ്മൾ ചൂടാക്കിയത് റെഡിയാക്കി നല്ലൊരു ഒരു പ്ലാസ്റ്റിക് ടിന്നിൽ അടച്ചു വെക്കുകയാണെങ്കിൽ, നമ്മൾ രാത്രിക്ക് മൂന്ന് പ്രാവശ്യം വെടി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു, 9 വെടിയാണ് വരുന്നത്. അപ്പോൾ ഒരു 3 പീസ് നമുക്ക് സുരക്ഷിതമായിട്ട് എടുത്തു വെച്ചേക്കുക. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ പുലിശല്യം കൂടെ ആയിരിക്കുകയാണ്. ഇടുക്കിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുലിശല്യം, പുലി ആക്രമണമൊക്കെ, മറ്റു മൃഗങ്ങളും അതുപോലെ കാടിറങ്ങി വരുന്ന സാധനം, അതിലെല്ലാം ഓടിക്കാൻ ഇത് മതിയാവില്ലേ? എനിക്കിപ്പോൾ വലിയൊരു സംശയമുണ്ട്, കാട്ടുമൃഗങ്ങളെന്ന് പറയുന്നതാണോ നാട്ടുമൃഗങ്ങളെന്ന് പറയുന്നതാണോ നല്ലതെന്ന്. കാരണം കാട്ടിൽ കിടക്കുന്നതെല്ലാം നാട്ടിലായി, ഇപ്പം നാട്ടുമൃഗങ്ങളായെന്നൊരു സംശയം. ഇപ്പം നമ്മളിവിടെ നമ്മളിവിടുന്ന് അങ്ങ് ഒഴിവായി കാട്ടിലോട്ടെങ്ങാനും കയറിയാൽ മതിയെന്നൊരു സംശയമാണ്. അപ്പോൾ ഈ പുലിമുരുകനാകാനുള്ള തന്ത്രമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അവിടെ ഗോപാലൻ ചേട്ടൻ മാങ്ങളത്തെങ്ങാണ്ട് വെട്ടിക്കൊന്നാണ് പറയുന്നത്. അപ്പോൾ അറ്റകൈക്ക് മനുഷ്യന് അതൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. പക്ഷേ ഇത് പുലിക്കും ചിലപ്പോൾ പ്രയോജനമായിരിക്കും, നമ്മൾ പുലിയെ കണ്ടിട്ടില്ലല്ലോ. ഈ സൗണ്ട് കേട്ട വെടിക്കാരുണ്ടെന്നൊരു തോന്നലുണ്ടായാൽ ചിലപ്പോൾ ഇത് പുലിക്കും പ്രയോജനമായിരിക്കും. നമ്മൾ മാങ്ങളങ്കാർക്ക് ആർക്കും ഇത് പരീക്ഷിക്കാൻ കൊടുത്തിട്ടില്ല. മാങ്ങളങ്കാർ ആരെങ്കിലും പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒരു ഇത് കിട്ടിയാൽ നല്ലതായിരുന്നു. അപ്പം മാങ്ങളങ്കാർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് അറിയേണ്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഈ ഇങ്ങനെയുള്ള ഒരു സാധനം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഒരു മടി, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവുമോ എന്നൊക്കെ ഉള്ള ഒരു സംശയം എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇത് ചേട്ടന് ഈ സംഭവം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ എത്ര രൂപയ്ക്ക് ഇത് കൊടുക്കാൻ കഴിയും, അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും? അതെ, ഇതെല്ലാവരും തന്നെ, ഞാനിത് ആദ്യമൊക്കെ ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എല്ലാവരും തന്നെ നീ ഒരെണ്ണം ഉണ്ടാക്കി തരാന്ന് പറയും. അതെ, അപ്പൊ ഞാൻ പറയും, ചേട്ടൻ ഇന്ന ഇന്ന സാധനം മേടിച്ചുണ്ടാക്കിയ വേറെ ചേട്ടൻ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇവിടെ എല്ലാം കറക്റ്റ് ആക്കി ഇതെല്ലാം സെറ്റ് ആക്കി കറക്റ്റ് ആക്കി നമുക്ക് ഒരു 600 രൂപയ്ക്കൊക്കെ. ഞാൻ ഇവിടെ ഇപ്പൊ ദീപാവലി സമയത്തൊക്കെ തമിഴ്ക്കാർ ഇത് കൂടുതലും വേറെ മേടിക്കുന്നുണ്ട്, കാരണം അവർക്ക് പടക്കം മേടിച്ച് പൈസ അടയേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ 600 രൂപയ്ക്കൊക്കെ ഞാനിത് കൊടുക്കുന്നുണ്ട്. 600 രൂപ ആ 600 രൂപ കിട്ടിയാൽ നമുക്കിത് മുതലാകും. കാരണം ഇത് ഇത്ര 1.5 PVC, പിന്നെ ഈ PVC ഇതിനെല്ലാം ദിവസം ദിവസം വില കൂടുകയാണ്. കാരണം ഇത് 80 രൂപയുടെ സാധനം 120 രൂപയാകും. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം, അല്ല അല്ല ക്വാളിറ്റി ഉള്ള സാധനമേ ഉപയോഗിക്കാവുള്ളൂ. പറഞ്ഞാൽ ലോക്കൽ സാധനങ്ങൾ ഉപയോഗിക്കരുത്. കാരണം എന്നുവെച്ചാൽ ഇത് നമ്മുടെ കേളച്ചന്ദ്രയുടെ PVC ആണ്. ഇത് ഒത്തിരി കാലമായതാണ് ഈ PVC. ഇത് നമ്മൾ ഒത്തിരി കാലം ഉപയോഗിച്ചിട്ട് ഇരുന്ന സാധനമാണ്. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും ക്വാളിറ്റി ഉള്ളത് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർ ബോണ്ട് വേണ്ട, പിന്നെ ഫെവിക്കോ അല്ലെങ്കിൽ സോൾവെൻറ്റോ മതി എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒട്ടിക്കുക, സ്റ്റാർ ബോണ്ട് കൊണ്ട് തന്നെ ഒട്ടിക്കണം, എന്നാലേ ഇത് ഒട്ടുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ പുറകോട്ടും പ്രഷർ ഉണ്ടാകും, പുറകോട്ടുണ്ടാകും, ഇതും ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് ഒട്ടിക്കുന്ന ധ്യാനിക്കണം. ഈ ഈ ഇതിനകത്താണ് ഇതിൻ്റെ മർദ്ദം നിൽക്കുന്നത്. ഈ മർദ്ദമാണ്. പിന്നെ ഒരു ഡൗട്ടോടെ ചോദിക്കട്ടെ, ഇതിപ്പോ നമ്മൾ ഒട്ടിച്ചു, ഇത് ഈ എല്ലാം ഒട്ടിച്ച് ഇങ്ങനെ കറക്റ്റ് ചെയ്തു, ഇത് നമ്മൾ ഇത് ഒട്ടിച്ച് എത്ര സമയം കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും? സ്റ്റാർ ബോണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് മതി. ആ 15 മിനിറ്റ് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവൻ ഓക്കെ ആയി. 15 അല്ല, നമ്മളിതിപ്പം ഓർമ്മ ഒരു ശകലോട് സമയം എടുത്തോട്ടെ, ശകലോട് സമയം എടുത്തോട്ടെ. 15 അല്ല, ഇനിയിപ്പോ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിക്ക് അവൻ പൊട്ടിച്ചോട്ടെ. രാത്രിക്ക് ശരി. അപ്പൊ വിളിച്ചേട്ടാ, എന്തായാലും ഇതുപോലുള്ള വളരെ ഈ കണ്ടുപിടുത്തം ശരിക്കും നമ്മുടെ ഇടുക്കിയിലോ അല്ലെങ്കിൽ ഈ വന്യമൃഗ ശല്യമുള്ള ഏരിയയിൽ നമുക്ക് ആർക്കും മൃഗങ്ങളെ വേട്ടയാടണമെന്നോ അല്ലെങ്കിൽ അവയെ ഉപദ്രവിക്കണമെന്നോ ഒന്നും നമുക്ക് താല്പര്യമില്ല. നമുക്ക് നമ്മുടെ വിളകളാണല്ലോ പ്രധാനം. അപ്പം ഈ കർഷകർക്കെല്ലാം ഇതിങ്ങനെ പേടിപ്പിച്ച് ഓടിച്ച് തൻ്റെ കൃഷിയിടം പരിപാലിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തട്ടെ. ഇനിയും കൂടുതൽ കണ്ടെത്തലുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമുക്ക് പുലിയെ പറ്റി ഒന്നും കൂടെ മാങ്ങളങ്കാരുമായിട്ട് ആലോചിക്കാം. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങളങ്കാരത് കണ്ടോളൂ കേട്ടോ. അത് നമ്മുടെ ചേട്ടൻ്റെ ഈ വിദ്യ, ഈ PVC വിദ്യ മാങ്ങളങ്കാർക്കോടെ പ്രയോജനപ്പെടും. അതോടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപ്പം ശരി കേട്ടോ, അപ്പം നമുക്ക് വീണ്ടും കാണാം. വീണ്ടും പുലിയുടെ പരീക്ഷ നോക്കാം. ഓക്കെ.